ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി 150,000 അമ്പിയ മുർസലീങ്ങൾ, മാത്രമല്ല സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ബദർ, ഉഹദ്, ഖന്ദഖ്, ഖൈബർ, ഹുനൈന് യുദ്ധങ്ങൾ, സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒട്ടേറെ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രതിബന്ധങ്ങൾ, അമ്പിയ മുർസലീങ്ങൾക്ക് ശേഷം ആലിമീങ്ങൾ, രാത്രിയിലുള്ള വയറ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പള്ളി, സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മദ്രസ ഒക്കെ അല്ലാഹു തആല സംവിധാനിക്കുകയാണ്. എല്ലാം ഉണ്ടായിട്ടും നാം പിറകോട്ട് പോയ ഇതൊക്കെ പരലോക മനോഹരാക്കാനാണ്. പള്ളി എന്തിനാ പരലോക മനോഹരാക്കാൻ? അല്ല പോട്ടെ, നിങ്ങൾക്കൊക്കെ താമസിക്കാൻ ഒരു പുര തന്നില്ലേ അല്ലാഹു തആല? അല്ലേ, ഇത് അന്നല്ലാണ്ട് നമ്മൾ തന്നെയാ. നമ്മൾ എടുത്തിയാ ചെല്ലട പറയും, അല്ലോ ഞാൻ ഇച്ചമ്മലിന്റെ മോള് ഗൾഫിൽ നിന്ന് വേർത്ത് പോയി പെട്ടി ഇങ്ങനെ ഇച്ചമ്മല് വെച്ചിട്ട് ഉസ്താദെ കൊറേ കനം കൂടുമ്പോ ഇച്ചമ്മൽ നിർത്തിട്ട് ഇച്ചമ്മലിന്റെ മോള് വെച്ചിട്ട് എന്റെ ഒടുക്കത്തെ പടായി ആയിക്കോട്ടോ നിന്റെ ചുമലാര് പഠിച്ചതാണോ? ഏ അങ്ങനെ മാറ്റി മാറ്റി വെച്ച് സുബ്ഹാനല്ലാഹ് എ സി എൽ ഉണ്ടാന്ന് ആ ഉപ്പിന്റെ വെള്ളം കുടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പാകിസ്ഥാനിന്റെ അടികെട്ടിയിട്ട് ഓന്റെ റൂമിൽ പാകിസ്ഥാനി താഴെ ഞാൻ മേലെ, ഞാൻ തൊണ്ടയനക്കുമ്പോ പാകിസ്ഥാനിക്ക് ദേഷ്യം പിടിക്കും. ഓൻ കാലുണ്ട് ഒരു ചവിട്ട്, സുബ്ഹാനല്ലാഹ് ഓന്റെ ഇരുമ്പ് പോലത്തെ കാലുണ്ടുള്ള ചവിട്ടെല്ലാം ഈ മഞ്ഞ പോലത്തെ ഞാൻ ഇങ്ങനെ വാങ്ങി കെട്ടിയിട്ട് കട്ടപ്പെട്ടിട്ടാണ് ഓ ഇങ്ങനെ പടായി വിട്ടോ നീ. എല്ലെന്തായാലും ഇന്ന് എനിക്ക് പുരണ്ടായതും അല്ലേ, ഇനി നീ വാടകപ്പുരയിലും ആയിക്കോട്ടെ, വാടകപ്പുരയിൽ മാസത്തിൽ വാടക കൊടുക്കണ്ടേ? ഇങ്ങനെയൊക്കെ എത്തിച്ചു തന്ന ഒരു റബ്ബില്ലേ, മറക്കാൻ പറ്റുമോ? ഇന്ന് നീ പുരണ്ടാക്കി തന്നെ അല്ലാഹു തആല സ്വർഗത്തിന്റെ പരലോകം മനോഹരമാക്കാൻ ആ വീട്ടിൽ വെച്ചിട്ട് വേണം നീ അമല് ചെയ്യാൻ. നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ തന്നില്ലേ, നിനക്കൊരു നിനക്കൊരു ഫോർച്യൂണറോ ഇന്നോവയോ സ്വിഫ്റ്റോ വാഗനാറോ ആൾട്ടോയോ അല്ലേ ഓടാൻ വേണ്ടിട്ട് ഒരു ബൈക്കോ അള്ള തന്നില്ലേ? എന്തിനാണ് അതിലോടുമ്പോൾ വകത്തിന്റെ ബാങ്ക് കൊടുത്താൽ അത് നിർത്തിയിട്ട് നിസ്കരിക്കാൻ സുഖമാ. അടിമക്ക് എന്ത് നൽകുമ്പോഴും ആഹ്റത്തെ ടച്ച് ചെയ്തിട്ട് അള്ള കൊടുക്കുക. കേൾക്കണേ, ലിയബുലുവക്കും മയ്യക്കും അഹ്സനു അമലാ, നിങ്ങളിൽ നിന്നാരാണ് നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾക്ക് ജീവിതവും മരണവും അല്ലാഹു തആല തന്നത്, നിങ്ങളിൽ നിന്നാരാണ് ഭംഗിയിൽ അമൽ ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആലോചിക്കണം, ഇതും ഒരു പരീക്ഷണമാണ്. ഇത് റോഡിയിട്ട് എങ്ങനെ ഇവൻ എന്നെ അനുസരിക്കുന്നു അല്ല നോക്കിയിരിക്കും യാണ്. സുമുഖിയായ സുന്ദരിയായ ശാലീനയായ കാണാൻ അടകൊള്ളൊരു ഭാര്യയുണ്ട്, ഭർത്താക്കളെ പരീക്ഷണമാണ്. ഈ ഭാര്യയുണ്ടായിട്ടും ഇവൻ വേലി തകർക്കുന്നുണ്ടോ? ഈ ഭാര്യയുണ്ടായിട്ടും ഇവൻ വേറെ പെണ്ണുമായി ലൈനിലേക്ക് പോകുന്നുണ്ടോ? അല്ലെ അല്ലെ, എന്തിനാ ഓള് വേഗം ചെല്ലിയാൽ പറയും ആ ഡേസിനെ നല്ലടോ? അല്ല, എന്തിനാ ഭാര്യ? നിന്റെ പരലോകം മനോഹരാക്കാനാണ് ഭാര്യ. അങ്ങനെയാ ഒരു ഭാര്യ ഉണ്ടാകുമ്പോ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ശാരീരികമായ എല്ലാ അല്ലെ സുഖങ്ങളും അവരിൽ തീരും. ആരെങ്കിലും പൊണ്ണ് കെട്ടിയാൽ അവന്റെ ദീനിന്റെ പകുതി ഭാഗം പൊണ്ണ് കെട്ടല് കൊണ്ട് അവൻ സൂക്ഷിച്ചു. ദീനിന്നല്ല, മൂന്നിലൊന്നല്ല, സ്വഹീഹായ ഹദീസ് ശത്രു ദീനി എന്നാണ്. പൊണ്ണ് കെട്ടലോടെ പൊണ്ണുകെട്ടലോടെ ഇത് ദീനാണെന്ന് ഇരിക്കോ, ഇതിന്റെ നേരെ പകുതി പൊണ്ണ് നമ്മുടെ കൂട്ടത്തില് 10-30 വയസ്സായിട്ടും കെട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്ക് ഉണ്ടെങ്കിൽ വേഗം മനസ്സിലാക്കോ. അതാ ഈ വണ്ടൊക്കെ വിത്തിന് വെച്ച പോലെ വെച്ചവരെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് കൊടുക്കെ നോക്കിയേ, ഇങ്ങോട്ട് നോക്കി കെട്ടൂല. ദീനിന്റെ നേരെ പകുതി ഭാഗം പൊണ്ണ് കെട്ടല് കൊണ്ട് സൂക്ഷിക്കാൻ കഴിയുമെന്നാണ്. പകുതി ഭാഗത്തവൻ അള്ളാഹനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. പൊണ്ണ് കിട്ടുന്ന ആഹാരം മനോഹരക്കാനാണ്. എന്തിനാ മക്കളുണ്ടാകുന്നേ? എന്തിനാ മക്കളുണ്ടാകുന്നേ? അത് മാഹറം മനോഹരമാകാനാണ്. അല്ലെ, ഇതാ ഒരു മനുഷ്യൻ മരണപ്പെടലോടുകൂടെ മരിക്കലോടെ നമുക്ക് തുടങ്ങും മക്കളെ ദുആ ആഹാരത്തിന് വേണ്ടിട്ടാ മക്കള്. ഇനി ചെറിയ പ്രായത്തില് ഒരു 9 വയസ്സിന്റെ മുമ്പ് കുട്ടികൾ മരിച്ചു, അത് ആഹാരത്തിന് വലിയ ഉപകാരമാണ്.
മക്കൾ ഉപകാരമാണ്, ഭാര്യ ഉപകാരമാണ്. മാത്രല്ല ഈ ഭാര്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നില്ലേ അല്ലേ? ചില ആൾ റമദാൻ മാസമാകുമ്പോൾ പറയും ഉസ്താദിനെന്താ നല്ല സുഖല്ലേ, പള്ളി തന്നെ ഉണ്ട്, എത്ര ഖുർആനോ ദാ, എത്ര ഈദ്ഗാഹിന്റെ നിയത്ത് ചെയ്തിട്ടിരിക്കാ, എന്തെല്ലാം അമല് ചെയ്യാ. നമുക്ക് ഓളയും കുട്ടികളെയും പോയിട്ടേ, നിങ്ങളെ പോലെ പള്ളി തന്നെ ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഈ ഓളയും കുട്ടികളെയും പോയിട്ട് ഇബാദത്തല്ലേ? ആരാ നിങ്ങൾ പറഞ്ഞത് വേറെ മണിയാണെന്ന്? അതുകൊണ്ട് കുറെ ആൾ മടിയന്മാരായി പോയേ. ചില മനുഷ്യന്മാർ ഓളെ പെണ്ണിട്ടു, കുട്ടികളിൽ പോകാറുണ്ടാവും, ഓളെ കുട്ടികളെ പറ്റൂല, തൊപ്പി തലയിലുണ്ടാവും, തുണി കയറ്റി കൊടുത്തിട്ടുണ്ടാവും, ഭയങ്കര ദിക്കറുമായിരിക്കും, ഓളെ കുട്ടികളെ പറ്റൂല. ചോദിച്ചാ പറയും നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകാൻ വേണ്ടിട്ട് ഓളെ കുട്ടികളെ ഒഴിവാക്കല. അതാരാ പറഞ്ഞേ? പൊണ്ണിട്ടിട്ട് ഓളെ കുട്ടികളെയും പോറ്റാൻ വേണ്ടിട്ട് ജോലിക്ക് പോയ മരിച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ എത്തിയാല് ഓന്റെ മുഖം ൂർണചന്ദ്രന്റെ മുഖം പോലെയുള്ള മുഖം പോലെയാണ് ഇവന്റെ മുഖമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓളെയും കുട്ടികളെയും പോറ്റാൻ വേണ്ടി ജോലിക്ക് പോയാല് പറഞ്ഞുപോലേ, അതൊരമലാണ്. അപ്പൊ മാത്രല്ല ഓരോ ദിവസം ജോലിക്ക് പോയി പഴയങ്ങാടി ടൗണിന്ന് പച്ചക്കറി വാങ്ങി, പച്ചമീൻ വാങ്ങി, ഫ്രൂട്ട്സ് വാങ്ങി, സാധനങ്ങൾ വാങ്ങി, വലിയൊരു കിറ്റാക്കി പുലയിൽ കൊണ്ടുവന്ന ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സദഖ ഏതാണെന്നോ, നിന്റെ കുടുംബത്തിൽ നീ ചെയ്യുന്ന ദീനാറ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്ന് മുഹമ്മദ് മുസ്തഫ. നേരെ തിരിച്ച് ഒരു ഭാര്യ ഗർഭിണിയാകാണ്. എന്തിനാ ഗർഭിണിയാകുന്ന സ്ത്രീകളെ? ഗർഭകാലത്ത് നീ അനുഭവിക്കുന്ന പേറ്റുനോവിന്റെ പെടാപ്പാടുകളും പ്രയാസമല്ലേ? ഓരോ സെക്കൻഡിലും നീ ചർദിച്ച ഛർദിയില്ലേ? നിന്റെ ഓക്കാനങ്ങളില്ലേ? നിന്റെ പ്രയാസങ്ങളില്ലേ? മലർന്നു കിടന്നപ്പോൾ നിനക്ക് ചെരിഞ്ഞു കിടക്കണമെന്ന് തോന്നി, ചെരിഞ്ഞു കിടന്നപ്പോൾ എഴുന്നേറ്റിരിക്കണമെന്ന് തോന്നി, രാവില്ല പകലില്ല, രാവും പകലും ഒരേപോലെ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും നീ കഷ്ടപ്പെട്ട കഷ്ടപ്പാട്, നീ പാടുപെട്ട പെടാപ്പാട്, നിന്റെ പങ്കപ്പാട്, നിന്റെ ബദ്ധപ്പാട്, നീ അനുഭവിച്ച പ്രയാസങ്ങളില്ലേ? ഒന്നും വൃത്തിയാകൂല. ഇല്ല അല്ലാഹു ബിഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, ഉള്ള ദോഷം മുഴുവൻ പെണ്ണുങ്ങളെ കൈപിടിച്ച് മുത്തണം. സയ്യിദന്മാരെ കൈപിടിച്ച് മുത്തും പോലെ ഒരോള് പ്രസവിച്ചു കഴിഞ്ഞാൽ താഹിറാ, നിന്റെ കൈയല്ലാതെ ഞാൻ ആരെ കൈയാ മുത്ത്? കാരണം എന്താ? നമ്മുടെ ബീജം പേറി 9 മാസം പെട്ട പെടാപ്പാട്. എത്ര പെറ്റാലും നമ്മൾ ഓളെ കലമ്പലല്ലേ? ഓള് ഇയാക്കെന്താ ഓളോട് വലിയ ഇഷ്ടം തോന്നും. അതെ, ഓളെ മതി ഇങ്ങനെ പറയുന്ന വയലങ്ങനെ പോകുമ്പോ ചില പറയും അല്ലേ, ഓനിക്കും ഉണ്ടാവും 12 കുട്ടികള്. ചില കോള് എന്ന് പറഞ്ഞാൽ കണ്ടുകൂടാ, കുട്ടികൾ 12 ഉണ്ടാവും, അത് വേറെ വിഷയം. ഉള്ള കുറ്റം മുഴുവനും പറയുകയും ചെയ്യും മോളെ, കേൾക്കണേ, തീരൂല. ഭാര്യക്ക് എത്രയാ കൂലി? ആഹർ മാത്രല്ല, നിങ്ങളെ തുണിയുമ്പായ ഓളാണ് വലക്കുന്നേ, ആഹർത്തി കൂലിയിട്ടു നിലം തുടക്കുന്നത് ഭാര്യയാണോ? പോരാ, അല്ല പോട്ടെ, ഓരോ നേരവും വെച്ച് വളമ്പുകയാണ്. എന്താക്കി കൊടുത്താലും കുറ്റ പറയാ, എന്റെ ഉമ്മ മരിച്ചതിന് ശേഷം നല്ല കൂട്ടാൻ കൂട്ടിയിട്ടേയില്ല, ഇനി കൂട്ടുകയും ചെയ്യൂല, എന്നാ ചെയ്യാ, കെട്ടണക്കേട്, ഇവിടെ കെട്ടിയത് മുതലേ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് അല്ലോ അങ്ങനുണ്ട്. കൂട്ടാൻ കൂട്ടാൻ വേണ്ടി മാത്രം കെട്ടിയ പോലെ, നിന്റെ പടച്ച തന്നെ കൂട്ടാൻ കൂട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ഇങ്ങോട്ടൊക്കെ നോക്കിയേ, ഓരോ നേരവും ഇതിങ്ങനെ നന്നായി നന്നായിട്ട് ഇങ്ങനെ ഇത് ഈ ഇത് ഓളെ ഉത്തരവാദിത്താണെന്ന് അല്ലാഹുവിന്റെ ദുനിയാവിലെ ഒരു കിതാബിലും ഇല്ല. ഓള് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് നീ ഏറ്റില്ലേ, നിനക്കാ പണി തേച്ചു കൂട്ടാൻ വെച്ചോടുക്കണം. എന്തോ ഒരു കട്ട പഠിച്ചോ, ഇയാൾ ആരെ വേദന പിടിച്ചെന്ന് ചോദിച്ചോക്കല്ലേ, ചോറുണ്ടാക്കി കൊടുത്തോളണം, തുണി കുപ്പായം അലക്കി കൊടുക്കണം. ചൗക്ക നാളെ നിങ്ങളെ കേത്തിന് പിടിക്കുവാള്, പിന്നെ ചോറും കൂട്ടാനും വെച്ചോടുത്തോളണം, നിലം തുടക്കണം കൊടുക്ക്. പിന്നെ ഓളെ പണി എന്താ ഉസ്താദേ? ഓളെ ആകെ ഒരു പണി കിത്തായി പറഞ്ഞ് പ്രസവിക്കല്, അത് കണക്കാവൂല.
അതാകൂല. പിന്നെ മുലപ്പാല് കൊടുക്കുന്നതിന് കൂലി വാങ്ങാന്നല്ലേ അല്ലേ? ഇതിന് മുജാഹിദിന്റെ മായത്തും ധുന്യും തമ്മിൽ തർക്കല്ല. മുലപ്പാല് കൊടുക്കണോ ഭർത്താവോട് കൂലി വാങ്ങാനാണ്? ഔ ആ സുഹൂറ ആനക്കയവും ആ പിന്നെ ജാമിദ ടീച്ചറൊക്കെ ഇസ്ലാമിന് വേണ്ട പോലെ ഒന്ന് പരിചയപ്പെട്ടിരുന്നെങ്കിൽ ഇത്രമേല് സ്ത്രീകളോട് കാരുണ്യമുള്ള, ഇത്രമേല് സ്ത്രീകളോട് സ്നേഹമുള്ള, ഇത്രമേല് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ വെച്ചു കൊടുത്ത ഒരു ദീനിനെ വേറെ കാണാൻ കഴിയോ? ഓരോ നേരം ഉണ്ടായി കൊടുക്കുന്ന ഭക്ഷണല്ലേ അല്ലേ? നിങ്ങളറിയോ സ്വർഗത്തിൽ എന്താ കിട്ടാൻ പോകുന്നത്? അലാ വൈന ഫിൽ ജന്നതി ഗുറഫ, സ്വർഗത്തിലുണ്ട് ഒരു മണിമാളിക, യുറാദാഹിറുഹ മിൻ ബാത്തിനിഹ വബാത്തിനുഹ മിൻ ലാഹിരിഹ, പുറമേ നിന്ന് നോക്കിയാൽ അകം കാണുന്ന, അകത്ത് നിന്ന് നോക്കിയാൽ പുറം കാണുന്ന മണിമാളിക, അദ്ദഹല്ലാഹു തആല അതിനെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ആർക്കാ ഈ പളഞ്ചിന്റെ മണിമാളിക സ്വർഗത്തിൽ? ആർക്കാണെന്നറിയോ? ആർക്കാ? ലിമൻ അത്വഅമത്വഅം, ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവർക്ക്. ഇതാണ് നിങ്ങൾക്കും വാങ്ങാം. നാട്ടിലുള്ള പോലെ അല്ലെങ്കിൽ വയനാട്ടിൽ വരുന്ന ഉസ്താദ്, മദ്രസയിലെ ഉസ്താദ്മാര്, മുസാഫിർ, യാത്രക്കാര്, പാവങ്ങള് വരെ കൊണ്ടുപോയിട്ട് തീറ്റിക്കുക, അതാണ് കിട്ടും. ഓരോ നേരം വെച്ചു വിളമ്പുന്ന പെണ്ണുങ്ങൾക്കും കിട്ടും സ്വർഗത്തിലെ പളുങ്കിന്റെ മണിമാളിക. ചുരുക്കി പറഞ്ഞാൽ എടുക്കുന്ന ഓരോ പണിയും പരലോകം മനോഹരമാകാനാണ്. ഞാൻ ഇങ്ങനെ തന്നെ വേദം പറഞ്ഞിട്ടേ, നിന്റെ വീട് അല്ലാഹു തആല തന്നത് നിന്റെ പരലോകം മനോഹരമാക്കാനാണ്. നിനക്ക് ഭാര്യയെ തന്നത്, ഭർത്താവിനെ തന്നത്, മക്കളെ തന്നത്, മാത്രല്ല ഇങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കണത് കേരളം അല്ലേ? കേരളം സസ്യശ്യാമള കോമള സുന്ദരമായ ചേതോഹരമായ നയനാഭിരാമമായ ഹരിതാഭമായ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ നാടുകളിൽ ഒരു നാടായ അല്ലേ? ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരു ഉമ്മപ്പെട്ട മക്കളെ പോലെ, ഒരു ചീർപ്പിന്റെ പല്ല് പോലെ, ഒരു പൂങ്കാവനത്തിലെ പൂക്കളെ പോലെ, ഒരു തസ്ബീഹമാലയിലെ മണികളെ പോലെ, പാരസ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ ഒരുമയുടെ സംഘഗീതം പാടി ഒന്നിച്ചു ജീവിക്കുന്ന ഒരു നാട്ടിൽ ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞത് അല്ലേ? കലാപങ്ങളില്ലാത്ത, കാലുഷ്യങ്ങളില്ലാത്ത, വർഗീയതയില്ലാത്ത, അന്ധച്ഛിദ്രതകളില്ലാത്ത, അസ്വാരസ്യങ്ങളില്ലാത്ത, കലാപങ്ങളില്ലാത്ത, ലഹളകളില്ലാത്ത, ബഹളങ്ങളില്ലാത്ത ഒരു നാട്ടിൽ അല്ലേ? ഒരു അൽഹംദുലില്ലാ പറ മുഅ്മിനീങ്ങളെ, എന്തിനാ അല്ലാഹുവിനെ ജീവിപ്പിച്ച് നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിട്ടാ? മറ്റു നാടുകളെ അപേക്ഷിച്ച് നമ്മള് അനുഗ്രഹീതരാ. മാത്രല്ല അല്ലേ, നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കോ, ഒന്നുകൂടി കേട്ടോ, തമിഴ്നാട്ടിലെ പിന്നെ മുഅ്മിനീങ്ങൾ ബാങ്ക് കൊടുക്കൽ എങ്ങനെയാ? അവർ അല്ലാന്ന് വിളിക്കൂല, അല്ലാഹു അക്ബർ അല്ലേ? കേൾക്കുമ്പോ എന്തോ ഒരു രണ്ടാം നമ്പറാന്ന് തോന്നുകയാണോ? ഒന്നാം നമ്പർ തന്നെയാണത്, അല്ലാഹു അക്ബർ. ആ തർക്കായിട്ട് കൊടുക്കുക. കർണാടകത്തില് മൂടുബദ്രി, മൂടികര അല്ലേ, ഷിമോഗ, ഹാസൻ അങ്ങോട്ട് പോയാല്, മംഗലാപുരം വിട്ടാല്, മുലുക്കി, കണ്ണങ്കാറ്, ഉടുപ്പി, ഒടുക്കൽ അല്ലേ, എന്താ അല്ലാഹു അക്ബർ എന്ന് പറയാ? അവിടെയൊക്കെ അല്ലാഹു അക്ബർ. കേരളക്കാര് മുഴുവൻ അല്ലാഹു അക്ബർ. അതങ്ങനെ തിരുവനന്തപുരം മുതൽ, തിരുവനന്തപുരം ഭാഗത്ത് എത്തുമ്പോ കന്യാകുമാരി ജില്ലയിൽ അല്ലാഹു അക്ബർ ഉണ്ട്, തമിഴ്നാടിന്റെ ബോർഡർ ആയതുകൊണ്ട്. മലബാർ പറയാ, എന്താ പറയാ, കൊടുങ്ങല്ലൂര് മുതല് മംഗലാപുരം നേത്രാവതി പാലം വരെയുള്ള ഈ മലബാറിലെ ഓണം കേറാമൂലകളിലെ പള്ളി മിനാരങ്ങളിൽ നിന്നും മുടങ്ങുന്ന ഭക്തിദായകമായ പരിശുദ്ധ ബാങ്കിന്റെ അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മ അല്ലാന്നാണ്. ഇത് നേരെ പിന്നെ കിട്ടിയ എവിടെ അറിയോ? ഡൽഹി കിട്ടൂല, ആന്ധ്രയെ കിട്ടൂല, ഒറീസയിൽ കിട്ടൂല, രാജസ്ഥാനില് കിട്ടൂല, ഒക്കെ അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ പാകിസ്ഥാനിൽ കിട്ടുവോ? നമ്മുടെ നാടാ പാകിസ്ഥാൻ, കിട്ടൂല. അഫ്ഗാനിലുണ്ടോ? അല്ലാഹു അക്ബർ ആണ് അവിടെ. പിന്നെ ഇവിടെ അല്ലാഹു അക്ബർ പിന്നെ കിട്ടുമെന്നറിയോ? നേരെ സൗദി അറേബ്യ പോണം. നമ്മുടെ അല്ലാഹു അക്ബർ കഴിഞ്ഞാല് പിന്നെ ഒരു അല്ലാഹു അക്ബർ കാണുക എവിടെയാ? ഗൾഫ് കൺട്രികളിലാണ്. എന്താ കാര്യം എന്നറിയോ? അവിടെ നിന്ന് നേരെ ഇവിടത്തേക്ക് വന്ന സ്വഹാബത്തിൽ നിന്നാണ് നമ്മൾ അല്ലാഹു അക്ബർ കേട്ടത്. ഉത്തരേന്ത്യയിലുള്ള അല്ലാഹു അക്ബർ അഫ്ഗാനിസ്ഥാൻ വഴി, ലാഹോർ വഴി വന്ന, ഖുറാസാനിലൂടെ വന്ന ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി സൂഫിയാക്കളിലൂടെയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ദീൻ ഉണ്ടായത്. അവർ അല്ലാഹു അക്ബറായി.
ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയും തങ്ങളുടെ പ്രൊണൗൺസേഷൻ അല്ലാഹു, സ്വഹാബത്തിന്റെ ഉച്ചാരണ രീതി അല്ലാഹു, മാലിക് ബിൻ മുഹമ്മദിൽ ഖുറൈശി, മാലിക് ബിൻ ഹബീബ്, റാഫി ബിൻ ഹബീബ് അടക്കമുള്ള 12 ലോകത്തെ മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ പാദപദനം പതിഞ്ഞ പഴയങ്ങാടിയുടെ പരിപാവനമായ മണ്ണിലെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അല്ലാഹു എന്ന ഉച്ചാരണം അത് സ്വഹാബത്തിൽ നിന്ന് നേരിട്ട് പഠിച്ചതാണ്. നമ്മൾ അനുഗ്രഹീതരാണ്. എല്ലാ സൗകര്യവും നമ്മളെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി അല്ലാഹു ഉണ്ടാക്കി തന്നു, അല്ലാഹു ഉണ്ടാക്കി തന്നു, വീട് തന്നു, അല്ലെ, മനോഹരമായ അല്ലെ സുഖശീതോഷ്ണ കാലാവസ്ഥ തന്നു, അധികം ചൂടുണ്ടായില്ല, അത് എല്ലാം ഉണ്ടാക്കിട്ടോ, എല്ലാം ഉണ്ടാക്കി തന്നിട്ടും നമ്മൾ ഇങ്ങനെ ഇപ്പോ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് പാലിന്റെ പാരടി പാല് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് കേൾക്കാം ഹാ ഹാ, കുറെ മാനസിക രോഗികളെന്നല്ല, RSS-കാർക്ക് വാലിനോട് ബഹുമാനാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വാലിനോട്, ഞാനിങ്ങനെ 30 വർഷമായി RSS-കാർക്ക് ബഹുമാനാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ബഹുമാനാണ്, നമ്മുടെ ഇടയിൽ ആളുകൾക്ക് വാല് കണ്ടുകൂടാ, വാല് കേൾക്കുന്ന ആളെ പോലെ തന്നെ കണ്ടുകൂടാത്ത ആൾക്കാരുണ്ട്, മദ്രസ കണ്ടുകൂടാ, പള്ളി കണ്ടുകൂടാ, ദീന് കണ്ടുകൂടാ, ഏതെങ്കിലും ഒരു വായിൽ ഒരു ഖതീബ് ഒരു സ്ത്രീയെ അല്ലെ എന്തെങ്കിലും ചെയ്തു പോയാൽ എല്ലാ ഉസ്താദുമാരെയും ആക്ഷേപിക്കുന്നവർ, കാലം മാറിയല്ലേ, അതിനനുസരിച്ച് തിന്മ ഉസ്താദുമാരിലേക്കും പകരൂലേ, അതുകൊണ്ട് എല്ലാ ഉസ്താദുമാരും മോശമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാറ്റിനെയും ചീത്ത പറയാ, കേൾക്കണേ, എല്ലാ സൗകര്യവും അല്ലാഹു തആല ഉണ്ടാക്കി തന്നു. എന്നിട്ടോ നമ്മൾ ഇതിന് പുറം തിരിഞ്ഞെടുക്കാൻ സ്പീക്കർ നിൽക്കൂല. മഹാനായ ബാബക്കെ തങ്ങൾ പറയാറുണ്ട്, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരാജയം സുബീ കലാക്കുന്നതാണെന്ന്. ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ 3:30 രാവിലെ എഴുന്നേൽക്കുകയാണ്, രാവിലെ 3:30 തുടങ്ങിയവർ എഴുന്നേൽക്കാന്, 4, 4:30, 5 ഏറെക്കുറെ ഹിന്ദുക്കൾ എഴുന്നേൽക്കും. ഞാനൊരു ഹിന്ദുക്കളുടെ വീട്, ഹിന്ദുക്കളുടെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. നേരത്തെ എഴുന്നേൽക്കിയാൽ പോലെ ഇങ്ങനെ വെള്ളം അനക്കുന്നുണ്ടാവും, രാവിലെ പണിക്ക് പോകണം, അപ്പൊ 6:00 അലക്കി എല്ലാം ആറിയിട്ട് പണിക്ക് പോകുന്നവരാണ്. അപ്പൊ 5, 5:30 രാത്രി 8:30, 9 ഇവിടുന്ന് വയലും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോയാല് ഈ പോകുന്ന വഴിക്ക് പാപ്പനശ്ശേരി വഴി ഇങ്ങനെ പോകുമ്പോ ഹിന്ദു ബെൽറ്റ് ഉണ്ട്, ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന നാട്, ഒരൊറ്റ ഹിന്ദുക്കളെയും കാണൂല, 15 വയസ്സുള്ളവരില്ല, 20 വയസ്സുള്ളവരില്ല, ഒക്കെ എല്ലാ ആ സ്ഥലങ്ങളൊക്കെ കാലിയാണ്. നമ്മളെ കുട്ടികളെ തിങ്ങി താമസിക്കുന്ന നാളിലൂടെ പോകുമ്പോഴോ കുറെ 3/4 കുറെ ടീഷർട്ട്, കുറെ ഇങ്ങനെ വെള്ളം നനയാത്ത മുടി, ഇപ്പോഴത്തെ പുതിയ ഫാഷൻ അതാണല്ലോ, തീരെ അലക്കാതെ കുളിക്കാതെ തലയിൽ വെള്ളം നനക്കാതെ കേലയൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് അങ്ങനെ തന്നെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേച്ചൻ, പല്ല് തേക്കുകയും ചെയ്യൂലെങ്കിൽ പിന്നെ ഭയങ്കര പേച്ചനായി. രാവിലെ കാണാൻ ഒരു 10-11 വരെ ഇങ്ങനെ താടിയിൽ ആറ്റിയിട്ട് ഈ വെള്ളപ്പയിലുള്ള മാത്രം, നമ്മുടെ കുട്ടികളൊക്കെ മനോഗതം, ഈ കാജിക്കാന്റെ പള്ളിയുടെ പരിസരം എന്തറിയില്ല, ഈ പറയല് തന്നെ പഴയങ്ങാടി എന്നൊന്നും പറയൂല, കണ്ണൂരിൽ ലെവല്ല പറയാം. ആ ഇനി അത് സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയ എന്നൊക്കെ പറയാനുള്ള ചാൻസ് കിട്ടുകയാണെങ്കിൽ ആ ചാൻസ് ഉപയോഗപ്പെടുത്തുക. ഉപ്പാന്റെ പേര് മമ്മുഞ്ഞിയും അല്ലെ, ഉമ്മാന്റെ പേര് കുഞ്ഞാമി എന്നെല്ലാം പറയാൻ ഭയങ്കര ഇടങ്ങേറാണ്. അത് എലിസബത്ത് എന്നും അതേപോലെ തന്നെ ഗറില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും മൃഗത്തിന്റെ പേരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതത്തിലുള്ള പെണ്ണിന്റെ പേരോ സായിപ്പിന്റെയും മദാമ്മയുടെയും പേരൊക്കെ പറയാനാ താല്പര്യം. ആ ഉപ്പ ഉമ്മ കുടുംബം എന്ന കോൺസെപ്റ്റ് ഒക്കെ വെറുപ്പാണ്. ചില കുട്ടികൾ പറയാലും ഈ ഫേസ്ബുക്കിലൊക്കെ പേരിട്ടിട്ട് ഇപ്പോഴത്തെ എഴുതിയിട്ടിട്ടാണ്, ഇപ്പൊ മൊറോക്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായ സുബ്ഹാനല്ലാഹ്. ഒന്ന് ഏതോ നമ്മുടെ തീരപ്രദേശത്തുള്ള ചേരി പ്രദേശത്തെ ആളായിരിക്കും, വയലേക്കാൻ വരൂല, വലിയ ദീനൊന്നുമില്ല, എന്തല്ലോ തലക്കലം ഈ കോലായിട്ട് ഇങ്ങനെ നടക്കുക, പിന്നെ ഓ നേരെയാകണെങ്കിൽ ഓന്റെ നടുപ്പുറത്ത് ഒരു മുഴ വരേണ്ടി വരും, ആ ഓന്റെ നടുപ്പുറത്ത് ഒരു മുഴ വരേണ്ടി വരും. അല്ലോ നമ്മളെയൊക്കെ കാക്കട്ടെ, കാക്കണേ, അല്ലാഹു നമ്മളെയൊക്കെ കാക്കട്ടെ.